ചങ്കിടിപ്പോടെ അല്ലാതെ ഡിസംബർ 3-ന് രാവിലെ മുതൽ വോട്ടെണ്ണൽ കണ്ടുകൊണ്ടിരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ആർക്കും കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് എക്സിറ്റ് പോൾ. അത് അതിനകത്തൊരു പ്രവചനാതീത സ്വഭാവമുണ്ട് അല്ലെ വിജയോ? അതെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് രാജസ്ഥാനിലെ കോൺഗ്രസ് എം എൽ എമാർക്ക് വേണ്ടി കർണാടകയിലെ ഈഗിൾട്ടൺ റിസോർട്ട് അവിടെ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ ജയിച്ച് റിസൾട്ട് അറിഞ്ഞാൽ ഉടനെ അവരെ ഈഗിൾട്ടൺ റിസോർട്ടിലേക്ക് കൊണ്ടുവരാനാണ് സാധ്യത. കുളമ്പടികൾ കുറെ കേൾക്കാം കേൾക്കാം കേൾക്കാം. അപ്പൊ നമ്മൾ റിപ്പബ്ലിക് ടിവിയുടെ ആ സർവേ ഫലങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കാം അല്ലേ? യെസ് യെസ്. ആദ്യം മധ്യപ്രദേശിലെ സർവേ ഫലം റിപ്പബ്ലിക് ടി വി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അവരുടെ കണക്ക് ഇതാണ്. റിപ്പബ്ലിക് ടി വി പറയുന്നത് മധ്യപ്രദേശിൽ ബി ജെ പി 118 മുതൽ 130 സീറ്റുകൾ വരെ നേടും. കോൺഗ്രസ് 97 മുതൽ 107 വരെ, മറ്റുള്ളവർ 2 വരെ. ഛത്തീസ്ഗഡിലേക്ക് നോക്കിയാൽ അവിടെ കോൺഗ്രസ് 44 മുതൽ 52 സീറ്റ് വരെ നേടുമെന്നാണ് ആ സർവേ പറയുന്നത്. ബി ജെ പി ആകട്ടെ 34 മുതൽ 42 സീറ്റുകൾ വരെ, മറ്റുള്ളവരാകട്ടെ 0 മുതൽ 2 സീറ്റുകൾ വരെ എന്നുള്ളതാണ് ഛത്തീസ്ഗഡിലെ അവരുടെ സർവേ. തെലങ്കാനയിലേക്ക് വന്നാൽ കോൺഗ്രസിന്റെ മുന്നേറ്റം 58 മുതൽ 68 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. ബി ആർ എസ് 46 മുതൽ 56 വരെ, വലിയ പരിക്കില്ല എന്ന് പറയുന്നു. ബി ജെ പി 4 മുതൽ 9 വരെ എന്ന് പറയുന്നു. മറ്റുള്ളവർക്ക് ഏതാണ്ട് ഒരു സീറ്റ് വരെ പരമാവധി. രാജസ്ഥാനിലേക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ബി ജെ പി 115 മുതൽ 130 ആദ്യം വന്ന സർവേകളിൽ ഒന്നാണ്. 115 മുതൽ 130 എന്ന് റിപ്പബ്ലിക് പറയുന്നു. കോൺഗ്രസ് ആവട്ടെ 65 മുതൽ 75 എന്ന രീതിയിൽ തകർന്നടിയും എന്നുള്ളതാണ് റിപ്പബ്ലിക്കിന്റെ സർവേ ഫലം. മറ്റുള്ളവരാവട്ടെ 12 മുതൽ 19 എന്നുള്ളതാണ് രാജസ്ഥാനിലെ റിപ്പബ്ലിക്കിന്റെ പ്രഡിക്ഷൻ. മിസോറാമാണ് അവശേഷിക്കുന്നത്. എം എൻ എഫ് 17 മുതൽ 22 സീറ്റുകൾ നേടി ഭരണം നിലനിർത്തും എന്ന് പറയുന്നു. ഇസഡ് പി എം 7 മുതൽ 12 വരെ, വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞെങ്കിലും അത്രത്തോളം വരുന്നില്ല. കോൺഗ്രസ് 7 മുതൽ 10 വരെ നില മെച്ചപ്പെടുത്തും. ബി ജെ പി 1 അല്ലെങ്കിൽ 2 പരമാവധി, അതാണ് അവിടുത്തെ. അപ്പോൾ അതാണ് പോൾ ഓഫ് ഫോഴ്സ്. എന്തായാലും ഉറപ്പാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം, എക്സിറ്റ് പോളുകൾ ഷാർപ്പൊന്നുമല്ല, അതിന്റെ കണക്കുകൾ അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന കണക്കുകളല്ല. പക്ഷേ അതൊരു സൂചനയാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള വെപ്പ്. ആ സൂചന ശരിയാണോ എന്ന് ഡിസംബർ 3 വരെ നമുക്ക് കാത്തിരിക്കാം. ആരൊക്കെ എവിടൊക്കെ വാഴും എവിടൊക്കെ വീഴുമെന്ന്